വിശദാംശങ്ങളിലേക്ക് പോകാം. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാക്കം സ്വദേശി പോളിന്റെ മൃതദേഹവുമായി നടത്തിയ പ്രതിഷേധത്തിലെ അക്രമ സംഭവങ്ങളിൽ രണ്ടുപേർ അറസ്റ്റിൽ. വനംവകുപ്പ് വാഹനം ആക്രമിച്ച കേസിലാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി സി വി ഷിബു ചേരുന്നു. ഷിബു, രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു. നമുക്കറിയാം ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്. എങ്ങനെയാണ് ഈ അറസ്റ്റ് നടന്നത്? അതായത് ഇന്നലെ തന്നെ വനംവകുപ്പ് ഈ പ്രതികൂലം ഈ പ്രക്ഷോഭം ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ കേസെടുത്തിരുന്നു. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിട്ടുള്ളത്. പുൽപ്പള്ളി എസ് എച്ച് ഒയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി FIR തയ്യാറാക്കി. അതിൽ രണ്ട് മൂന്ന് പ്രതികളുടെ പേരും ചേർത്ത് ബാക്കി കണ്ടാൽ അറിയാവുന്ന പ്രതികൾ എന്നാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഉള്ള രണ്ട് പ്രതികളെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷിജു, വാസു എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. രണ്ടുപേരും പുൽപ്പള്ളി സ്വദേശികളാണ്. കൂടുതൽ പേരെ ഇന്ന് രാത്രിയും നാളെ പകലുമായി അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാരണം പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ജനക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്ന ഒരു കാഴ്ച ഈ പ്രക്ഷോഭത്തിനൊടുവിൽ ഉണ്ടായിരുന്നു. അതായത് ഉച്ചവരെ അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെല്ലാം കൃത്യം തന്നെയായിരുന്നു. കാരണം അവരുടെ ആ പ്രതിഷേധം, ആളെ നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, വന്യമൃഗ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടു, ആ പ്രതികരണങ്ങളൊക്കെ ശരിയായിരുന്നു. അവസാനം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടത്തിയ ഒരു ചർച്ചയിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി. പക്ഷേ ആ ഒത്തുതീർപ്പിൽ ഒന്ന് വഴങ്ങാതെ MLA മാർക്കെതിരെ തിരിഞ്ഞു ഒരു കൂട്ടം ആളുകൾ, ഉദ്യോഗസ്ഥർക്കെതിരെ തിരിഞ്ഞു, പോലീസിനെതിരെ തിരിഞ്ഞു. അങ്ങനെയാണ് പോലീസ് ലാത്തി വീശുകയും ഒടുവിൽ പോലീസ് വലയത്തോടുകൂടി മൃതദേഹം കൊണ്ടുപോകേണ്ടിയും വന്നത്. മൃതദേഹം വീട്ടിൽ താമസിച്ചെത്തിയതിനാൽ തന്നെ അവിടെ അധികം നേരം വെക്കാനോ അന്തിമോപചാരം അർപ്പിക്കാനോ ബന്ധുക്കൾക്ക് അധികം സമയം കിട്ടിയില്ല. അവിടെ എത്തി 5 മിനിറ്റുകൾക്കകം തന്നെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കേണ്ടതും വന്നു. ഇത് മനഃപൂർവ്വമുള്ള കാലതാമസമാണ് എന്നൊരു ആരോപണവും കൂടി ഉയർന്നിരുന്നു. അങ്ങനെ 3-4 കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ, അതായത് ജനപ്രതിനിധികൾ അടക്കം തടഞ്ഞു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ മൃതദേഹം തടഞ്ഞു വെച്ചു. ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇതിനിടെ ഈ സംഘർഷങ്ങളെ ഇന്ന് UDF വയനാട് ജില്ലാ കമ്മിറ്റി അപലപിച്ചിട്ടുണ്ട്. അവിടെ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും കനത്ത അമർഷം രേഖപ്പെടുത്തുന്നുവെന്നുമാണ് UDF ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത്. നാളെ ഗവർണർ വയനാട്ടിൽ സന്ദർശനം, ഈ മരിച്ച വീടുകളൊക്കെ സന്ദർശനം നടക്കാനിരിക്കെ കൂടിയാണ് ഈ അറസ്റ്റുകൾ കൂടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി വന്ന് പോയതിനു ശേഷമാണ് അറസ്റ്റ് നടന്നത് എന്നുള്ളതും വ്യക്തമാണ്. ശരി, ഷിബു, പുൽപ്പള്ളിയിൽ അക്രമ സംഭവങ്ങളിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയെന്ന് ഞങ്ങളുടെ പ്രതിനിധി CV ഷിബു വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.